ലോകത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലാവ്ലിൻ കേസ് CBI സമർപ്പിച്ച കുറ്റപത്രം അസംബന്ധമെന്ന് പിണറായി വിജയന്റെ അഭിഭാഷകൻ ഹരീഷ് സാൽവെ. സ്ത്രീപീഡന കേസ് കൈക്കൂലി വാങ്ങി ഒതുക്കി തീർത്തുന്ന പരാതിയിൽ എറണാകുളം നോർത്ത് CA TB വിജയൻ സസ്പെൻഷൻ. ഗോവയിൽ ഭരണം നഷ്ടമായതിന് പിന്നാലെ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. പാർട്ടിയിൽ നിന്ന് സാവിയർ ഓഡിഗ്രേസ് MLA രാജിവെച്ചു. കൊട്ടിയൂർ പീഡനം, കൂട്ടുപ്രതികളായ 3 പേർ കീഴടങ്ങി. കീഴടങ്ങിയത് ഫാദർ തോമസ് തേരകവും ഡോക്ടർ സിസ്റ്റർ ബെറ്റിയും സിസ്റ്റർ ഒഫീലിയയും. SNC ലാവ്ലിൻ കേസിൽ CBI സമർപ്പിച്ച കുറ്റപത്രം അസംബന്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ ഹരീഷ് സാൽവേ. ഹൈക്കോടതിയിൽ CBIയുടെ റിവിഷൻ ഹർജിയെ എതിർത്ത് വാദിക്കവെയാണ് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കൂടിയായ ഹരീഷ് സാൽവേ ഈ വാദമുഖം ഉന്നയിച്ചത്. ഖജനാവിന് നഷ്ടമുണ്ടായെന്ന CBI വാദം നിലനിൽക്കില്ല. കേരളം നേരിട്ട വൈദ്യുതി പ്രതിസന്ധി കൂടി പരിഗണിച്ചായിരുന്നു കരാർ. കരാറിനെക്കുറിച്ച് മന്ത്രിസഭയ്ക്ക് അറിയില്ലെന്ന വാദം അടിസ്ഥാനരഹിതമാണ്. ഏറെ കൂടിയാലോചനകൾക്ക് ശേഷമാണ് അന്തിമ കരാർ രൂപപ്പെടുത്തിയത്. സതുദ്ദേശത്തോടെയാണ് കരാർ ഉണ്ടാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വൈദ്യുതി പദ്ധതികൾ നവീകരിച്ചതിന്റെ ഗുണം ലഭിച്ചിട്ടുണ്ട്. മലബാർ ക്യാൻസർ സെന്ററിന് ധനസഹായം നൽകുന്ന കാര്യം കരാറിലില്ലെന്നും അദ്ദേഹം വാദിച്ചു. കേസിൽ പിണറായി വിജയൻ അടക്കമുള്ളവരെ കുറ്റവിമുക്തരാക്കിയതിനെതിരെ CBI നൽകിയ റിവിഷൻ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. കേസിൽ 7 പ്രതിയാണ് പിണറായി വിജയൻ. ലാവ്ലിൻ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ മന്ത്രിസഭയിൽ നിന്ന് മറച്ചുവെച്ചുവെന്നും ഇടപാടിനെ പിണറായി അമിത താല്പര്യം കാണിച്ചുവെന്നും തുടങ്ങിയവയാണ് CBI ഉന്നയിച്ച പ്രധാന ആരോപണങ്ങൾ. 2013 നവംബർ 5 കേസിൽ പിണറായി വിജയൻ അടക്കമുള്ളവരെ തിരുവനന്തപുരം CBI കോടതി കുറ്റവിമുക്തനാക്കി. ഇതിനെതിരെയാണ് CBI റിവിഷൻ ഹർജി നൽകിയത്. സ്ത്രീപീഡന കേസ് കൈക്കൂലി വാങ്ങി ഒതുക്കി തീർത്തുന്ന പരാതിയിൽ എറണാകുളം നോർത്ത് CA TB വിജയന് സസ്പെൻഷൻ. മൂവാറ്റുപുഴ സ്വദേശിയായ യുവതിയെ 25 പേർ ചേർന്ന് പീഡിപ്പിച്ച കേസ് പണം വാങ്ങി ഒത്തുതീർത്തെന്നാണ് പരാതി. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് റേഞ്ച് IG Pവിജയനാണ് CA സസ്പെൻഡ് ചെയ്തത്. കുബേര ഓപ്പറേഷനിൽ കുടുങ്ങിയ പണമിടപാടുകാരനിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തി. കൊട്ടിയൂരിൽ വൈദികന്റെ പീഡനത്തെ തുടർന്ന് +1 വിദ്യാർത്ഥിനി പ്രസവിച്ച സംഭവത്തിൽ കൂട്ടുപ്രതികളായ 3 പേർ കീഴടങ്ങി. ഫാദർ തോമസ് തേരകം, ഡോക്ടർ സിസ്റ്റർ ബെറ്റി, സിസ്റ്റർ ഒഫീലിയ എന്നിവരാണ് കീഴടങ്ങിയത്. ഇന്ന് രാവിലെ കണ്ണൂർ പേരാവൂർ പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയത്. മാതൃവേദി അംഗമായ തങ്കമ്മ നെല്ലിയാനി കീഴടങ്ങാനുണ്ട്. ഇവർ 14 മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നെങ്കിലും 5 ദിവസത്തിനുള്ളിൽ കീഴടങ്ങാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. കീഴടങ്ങാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. കീഴടങ്ങിയ പ്രതികളെ ചോദ്യം ചെയ്ത ശേഷം ഇന്ന് തന്നെ കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയിൽ ഹാജരാക്കും. പള്ളി വികാരിയായിരുന്ന ഫാദർ റോബിൻ വടക്കുംചേരിക്ക് പീഡനം രഹസ്യമായി വയ്ക്കാൻ മറ്റു പ്രതികൾ കൂട്ടുനിന്നെന്ന് ചൂണ്ടിക്കാട്ടി തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതടക്കമുള്ള കുറ്റങ്ങളാണ് പോലീസ് ചുമത്തിയത്. പ്രതികളുടെ പ്രായവും കണക്കിലെടുത്തു. 2 പ്രതികൾ 70 വയസ്സിലേറെ ഉള്ളവരാണ്. ഹർജിക്കാർ നേരത്തെ ഒരു കേസിലും പ്രതിയായിരുന്നില്ല. ഇക്കാര്യങ്ങൾ കണക്കിലെടുത്താണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 3 മാസത്തേക്ക് പ്രതികൾ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപാകെ ഹാജരാകണമെന്നും സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചു. കുണ്ടറയിൽ തൂങ്ങി മരിച്ച 10 വയസ്സുകാരി നിരന്തരം പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴി. മരിക്കുന്നതിന് 3 ദിവസം മുൻപ് വരെ പെൺകുട്ടി പീഡനത്തിന് ഇരയായിരുന്നുവെന്നും ഡോക്ടർ വ്യക്തമാക്കി. പെൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതിന് തെളിവുണ്ടെന്നും മൊഴിയിൽ പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കുട്ടി പ്രകൃതിവിരുദ്ധ പീഡനത്തിനും ഇരയായിരുന്നുവെന്നും മൃതദേഹത്തിൽ 22 മുറിവുകൾ ഉണ്ടായിരുന്നതായും ഡോക്ടർ മൊഴി നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർ കെ വത്സലയാണ് മൊഴി നൽകിയത്. കുട്ടി തൂങ്ങി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് 9 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുട്ടിയുടെ അമ്മ ഷീജ, കുട്ടിയുടെ മുത്തശ്ശൻ എന്നിവരടക്കമുള്ളവരാണ് കസ്റ്റഡിയിലുള്ളത്. അന്വേഷണത്തിന് സഹായകമായ വിവരങ്ങൾ ഇവരിൽ നിന്ന് ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. കൊച്ചി കായലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ CA വിദ്യാർത്ഥിനി മിഷൽ ഷാജി വർഗീസിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വീഴ്ച വന്നിട്ടുണ്ടോയെന്ന് ക്രൈംബ്രാഞ്ച് പരിശോധിക്കട്ടെ എന്ന് DGP ലോക്നാഥ് ബെഹ്റ. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് പോലീസ് എല്ലാ സഹായവും നൽകും. കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതിനാൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും DGP പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം കേരള എക്സ്പ്രസ് ന്യൂസ് ബുള്ളറ്റിൻ തുടരും. ജാതിമത വിശ്വാസങ്ങൾക്ക് പോറലേൽക്കാതെ പരിസ്ഥിതിക്കും പൈതൃകത്തിനും കോട്ടം സംഭവിക്കാതെ മധ്യ തിരുവിതാംകൂറിൽ പുതിയ വിമാനത്താവള പദ്ധതിക്കായി ലോകമെമ്പാടുമുള്ള മലയാളികൾ കൈകോർക്കുന്നു.
മധ്യ തിരുവിതാംകൂറിന്റെ സമഗ്ര പുരോഗതിക്കായി വരൂ, നമുക്ക് അണിചേരാം. ഇൻഡോ ഹെറിറ്റേജ് ഇന്റർനാഷണൽ എയ്റോപോളിസ് പ്രൈവറ്റ് ലിമിറ്റഡ് പത്തനംതിട്ട ആൻഡ് ഇനിഷ്യേറ്റീവ് ബൈ ഗ്ലോബൽ ഇന്ത്യൻ അസോസിയേഷൻ GIA. പറന്നുയരാൻ കുതിച്ച് മധ്യ തിരുവിതാംകൂർ. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഉളവാകുന്ന ഈ ഒരു വേളയിൽ സത്യം പറഞ്ഞാൽ കേരള എക്സ്പ്രസ് എന്ന ഈ ഒരു ചാനൽ ഓൺലൈനിൽ കൂടെ പ്രവാസി മലയാളികൾക്ക് ഒരു കൂട്ട് എന്നുള്ളൊരു വലിയ സംരംഭമായിട്ട് വരാൻ പോവുകയാണ്. അതിനേക്കായിട്ട് എല്ലാവിധ ആശംസകളും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും. വാർത്തകൾ തുടരുന്നു. ഗോവയിൽ ഭരണം നഷ്ടമായതിനു പിന്നാലെ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. പാർട്ടിയിൽ നിന്ന് ഒരു MLA കൂടി രാജിവെച്ചു. സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവും ന്യൂനപക്ഷ സെൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ സാവിയർ ഓഡിഗ്രസ് ആണ് രാജിവെച്ചത്. തന്റെ ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് ഭൂരിപക്ഷമുണ്ടായിട്ടും സർക്കാർ ഉണ്ടാക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് റോഡിഗ്രേസിന്റെ രാജി. പാർട്ടി ദേശീയ ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ നേതാവായി അംഗീകരിക്കാനാവില്ലെന്നും സാവിയോ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി, ദിഗ്വിജയ് സിംഗ് തുടങ്ങിയ കേന്ദ്ര നേതാക്കളുടെ കഴിവുകേടാണ് ഗോവയിൽ വലിയ ഒറ്റകക്ഷിയായിട്ടും പാർട്ടിക്ക് സർക്കാരുണ്ടാക്കാൻ കഴിയാത്തതിന് കാരണമെന്നും അദ്ദേഹം ആരോപിച്ചു. MLA വിശ്വജിത് റാണെ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. സഭയിൽ വിശ്വാസവോട്ട് നേടിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു റാണെയുടെ രാജി. ഗോവ നിയമസഭയിൽ 17 MLAമാരുണ്ടായിരുന്ന കോൺഗ്രസിന് ഇതോടെ അംഗസംഖ്യ 15 കുറഞ്ഞു. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയെ പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ട് KM Mani മുസ്ലിം ലീഗിന്റെ കത്ത്. പാർട്ടി ജനറൽ സെക്രട്ടറി KP A Majeed KM Mani പിന്തുണ തേടി കത്തയച്ചത്. കുഞ്ഞാലിക്കുട്ടിയെ UDF ആവശ്യമുണ്ടെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കുഞ്ഞാലിക്കുട്ടിക്ക് അവരുടെ പാർട്ടി ഏത് സ്ഥാനം നൽകിയാലും സന്തോഷമേ ഉള്ളൂ. എന്നാൽ കേരളത്തിലെ UDFന്റെ കെട്ടുറപ്പിന് കുഞ്ഞാലിക്കുട്ടി എന്ന നേതാവ് അത്യന്താപേക്ഷിതമാണെന്നും ഉമ്മൻചാണ്ടി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പിന്തുണ ആശ്വാസകരമാണെന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ്. തടസ്സങ്ങളെ അതിജീവിക്കുമ്പോഴാണ് വിജയം കൈവരിക. കല്ലേറ് കൊള്ളാൻ കരുത്തുള്ളവർക്ക് നേരെ മാത്രമാണ് കല്ലേറുണ്ടാവുകയെന്നും അല്ലാത്തവൻ താഴെ വീണു പോകുമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലാവ്ലിൻ കേസ് CBI സമർപ്പിച്ച കുറ്റപത്രം അസംബന്ധമെന്ന് പിണറായി വിജയന്റെ അഭിഭാഷകൻ ഹരീഷ് സാൽവെ. സ്ത്രീ പീഡന കേസ് കൈക്കൂലി വാങ്ങി ഒതുക്കി തീർത്തുന്ന പരാതിയിൽ എറണാകുളം നോർത്ത് CA TB Vijayന് സസ്പെൻഷൻ. ഗോവയിൽ ഭരണം നഷ്ടമായതിനു പിന്നാലെ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. പാർട്ടിയിൽ നിന്ന് സാവിയർ ഓഡിഗ്രേസ് MLA രാജിവെച്ചു. കൊട്ടിയൂർ പീഡനം. കൂട്ടുപ്രതികളായ 3 കീഴടങ്ങി. കീഴടങ്ങിയത് ഫാദർ തോമസ് തേരകവും ഡോക്ടർ സിസ്റ്റർ ബെറ്റിയും സിസ്റ്റർ ഒഫീലിയയും. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.